ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇരുപതാഴ്ച ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശാരീരിക മാറ്റങ്ങളും കുഞ്ഞിൻ്റെ വളർച്ചയാണ് നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി മുഴുവനായി കാണുക ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ ഇരുപതാഴ്ചയാകുമ്പോഴേക്ക് ഗർഭസ്ഥ ശിശുവിന് ഏകദേശം മുന്നൂറ് ഗ്രാം ഭാരവും ഇരുപത്തിയഞ്ച് പോയിൻ്റ് ആറ് സെൻറ്റിമീറ്റർ നീളവും ഉണ്ടാവും തയസ്സ് പറയുകയാണെങ്കിൽ ഒരു ചോളത്തിൻ്റെ വലുപ്പമെന്ന് പറയാനായിട്ട് പറ്റും ഇരുപതാഴ്ച ആയപ്പോഴേക്കും നമ്മുടെ ഗർഭകാലത്തിൻ്റെ നീർ പകുതി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ഇരുപതാമത്തെ ആഴ്ചയോടെ കുഞ്ഞുങ്ങളുടെ ശരീരം മെക്കോണിയം ഉൽപ്പാദിപ്പിച്ച് തുടങ്ങും ജനനശേഷം ആദ്യം മലത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്ന കടും പച്ചയോ കറുപ്പോ നിറവുള്ള വസ്തുവാണിത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിംഗവും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഗർഭപാത്രവും ഏകദേശം പൂർണ്ണ വളർച്ചയിൽ വളർച്ചയിലെത്തിയിട്ടുണ്ടാവും കുഞ്ഞുങ്ങൾ എപ്പോഴും അംനോട്ടിക് ഫ്ലൂയിഡ് രുചിക്കുന്നത് കൊണ്ട് അവരുടെ ദഹനവ്യവസ്ഥയും വ്യവസ്ഥയും ദ്രുതഗതിയിൽ മെച്ചവടാവുന്നുണ്ട് അമ്മ എന്താണോ കഴിക്കുന്നത് അത് രുചിക്കുന്നത് വ്യക്തമായിട്ട് കുഞ്ഞ് അറിയുന്നുണ്ട് അതുകൊണ്ടാണ് മധുരം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ സന്തോഷവാന്മാരെ കാണപ്പെടുന്നത് അനങ്ങി അവരത് പ്രകടിപ്പിക്കാറുമുണ്ട് വ്യത്യസ്തമായ രുചിയുള്ള ഭക്ഷണങ്ങൾ അമ്മ കഴിക്കുന്നത് കുഞ്ഞിന് എല്ലാവിധ ഭക്ഷണങ്ങളോടും താല്പര്യമുണ്ടാകാനായിട്ട് സഹായിക്കുന്നു ഭക്ഷണത്തിന് രുചി മാത്രം നോക്കാതെ ആവശ്യത്തിനുള്ള പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കാരണം ഇനി വരുന്ന ആഴ്ചകളിൽ കുഞ്ഞിൻ്റെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും പലരും ഈ സമയത്ത് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല ശരീരത്തിലേക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് ആകരണം ചെയ്യാനായിട്ട് കൊഴുപ്പിൻ്റെ ആവശ്യമുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിലും നട്ട്സ് സീഡ്സ് അവക്കേഡസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നമ്മളൊന്ന് ഒഴിവാക്കി നിർത്തിയാൽ മതിയാവും അനോമലി സ്കാൻ ചെയ്യുന്നത് ഗർഭകാലത്തിൻ്റെ ഇരുപതാമത്തെ ആഴ്ചയാണ് ഗർഭകാലം പകുതി പിന്നിടുമ്പോഴേക്ക് ഉറക്കത്തിലുണ്ടാകുന്ന അസൗകര്യങ്ങളും നമുക്ക് സ്വാഭാവികമാണ് നട്ടലിനുണ്ടാകുന്ന മർദ്ദവും ഹൃദയധമനികളിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നതും ഒക്കെ ഇതിനൊരു കാരണമാണ് പരമാവധി ഇടതുവശം ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും പ്രഗ്നൻസി പില്ലോ ഉപയോഗിക്കുന്നത് നല്ലതാണ് പ്രഗ്നൻസി പില്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പില്ലോ നമ്മുടെ വയറിൻ്റെ സൈഡിലും അതുപോലെ പുറകുവശത്തും സപ്പോർട്ടായിട്ട് വെച്ചതിന് ശേഷം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്